അല്ല, CPM എന്തിൻ്റെ പുറപ്പാടിലാണ്? നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടന എന്താണ് കാണിക്കുന്നത്? ഇതൊന്നും നമ്മുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ അറിയുന്നില്ലേ? അതോ അദ്ദേഹം അങ്ങ് PV-യിലേക്ക് പോയപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വിട്ടോ? എന്താണ് SFI-ക്കാർ കാണിക്കുന്നത്? പത്തനംതിട്ടയിൽ നമ്മൾ കേട്ടു ഒരു മുദ്രാവാക്യം. എന്താണ്? കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും. അത് കഴിഞ്ഞപ്പോൾ ദാ തൃശ്ശൂർ അവിടെ മഹാരാജാസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്താണ് ഉയർന്നത്? SFI-യുടെ ജില്ലാ സെക്രട്ടറി എന്ന് അധ്യാപകൻ്റെ നേരെ തൻ്റെ കാൽ മുട്ട് തല്ലി ഓടിക്കും. മുട്ടെന്തിനാ കാല് വെട്ടിക്കളയും എന്നുള്ളത് തന്നെയാണ് കാൽമുട്ട് തല്ലി ഓടിക്കുമെന്ന്. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം കട്ടപ്പന ഗവൺമെൻറ് കോളേജിലെ പ്രിൻസിപ്പളിനെ 6 മണിക്കൂറാണ് പൂട്ടിയിട്ടിരുന്നത്. എന്ത് തെമ്മാടിത്തരമാണ് ഈ കാണിക്കുന്നത്? ഇതാണോ നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത്? ഇതാണോ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് പറയുന്നത്? ഇത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ശുദ്ധ ആഭാസത്തരം എന്ന് പറയാം. നിങ്ങൾക്ക് സ്വാതന്ത്ര്യവുമില്ല, ജനാധിപത്യവും സോഷ്യലിസവും എന്താണെന്ന് തിരിച്ചറിയാൻ വയ്യാത്തവരാണ്. സ്വന്തം അധ്യാപകരെ ബഹുമാനിക്കാത്ത, ഗുരുത്വം എന്ന് പറയുന്ന 3 അക്ഷരമില്ലാത്ത കുറേ ശുംഭന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒന്നായി തീർന്നിരിക്കുന്നു SFI. മറ്റ് വിദ്യാർത്ഥി സംഘടനകളെല്ലാം കേമമാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു പക്ഷത്തും ഞാൻ ചേരുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മളെല്ലാവരും പോപ്പുലർ ഫ്രണ്ടുകാരെ ഏറ്റവും അധികം വിമർശിക്കുകയും അത് അവരുടെ തോന്നിവാസത്തിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തവരാണ്. എന്നിട്ട് നിങ്ങളിപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാരുടെ ഉത്തരവാദിത്വം, നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടുകാരുടെ സഹോദരനാണ് എന്നുള്ളത് ഉറപ്പാണ്. സഹോദരനല്ല, പോപ്പുലർ ഫ്രണ്ടുകാരെക്കാളും വലിയ തീവ്രവാദികളാണ് എന്നുള്ളതാണ്. നിങ്ങൾ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു ലേബൽ മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്നുള്ളതാണ്. ആ ലേബലിൽ നിന്നുകൊണ്ട് പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കാൽ വെട്ടും കൈ വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ പിള്ളേരല്ല, ചെന്നിത്തലയുടെ പിള്ളേരല്ല. പിന്നെ നിങ്ങൾ ആരുടെ പിള്ളേരാണ്? ഞങ്ങൾ ഈ കൊടുക്കുന്ന വീഡിയോയുടെ താഴെ കുറേ കമൻസ് ഉണ്ടാകും, അത് നിങ്ങൾ വായിച്ചു നോക്കുക. അതിന് താഴെ ആ പ്രേക്ഷകർ താഴെ എഴുതിയിട്ടുണ്ടാകും നിങ്ങൾ ആരുടെ പിള്ളേരാണെന്ന്. ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടേതായ ഒരു കുട്ടിയുടെ രീതി ഇതാണോ? നിങ്ങൾ അധ്യാപകൻ്റെ കാല് വെട്ടിയാണോ പഠിച്ചു വളർന്നു വരുന്നത്? ഇതെവിടുത്തെ സംസ്കാരമാണ്? പാശ്ചാത്യ സംസ്കാരത്തിൽ പോലും ഇത്തരത്തിലല്ലോ പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ കൈവെട്ടും കാല് വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടുമെന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള മുദ്രാവാക്യമാണ്? അധ്യാപകൻ്റെ മേൽ നിങ്ങൾ ഇത്തരത്തിൽ ആക്രോശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ തന്തയുടെയും കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ നിൻ്റെ തന്തയാണെന്നും പറഞ്ഞിരിക്കുന്ന നിൻ്റെയൊക്കെ തന്തയുടെയും തല വെട്ടുമെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കാരണം മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ നമ്മളൊക്കെ എന്നല്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. കാരണം AKG സെൻറ്ററിൽ ഇങ്ങനെയുള്ള സ്റ്റഡി ക്ലാസ് ഒന്നും ഇല്ല. മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പറഞ്ഞ ഉടനെ നിങ്ങൾ പറയും സംഘിയാണ് എന്ന് പറയുന്നവന്മാരാണ്. നിങ്ങളുടെ സ്റ്റഡി ക്ലാസ്സിനകത്തും നിങ്ങളുടെ പ്രവർത്തക ക്യാമ്പിലും ഇത്തരത്തിൽ കൈ വെട്ടാനും കാല് വെട്ടാനും എത്തരത്തിൽ വെട്ടണമെന്നുമാണ് നിങ്ങളെ പഠിപ്പിക്കുന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഇതൊന്നും ഒരിക്കലും നമ്മുടെ കമ്മ്യൂണിസത്തിനകത്ത് ഞങ്ങളുടെ ഒരു കാലത്ത് കേട്ടു വളർന്നതല്ല. 70, 70, 80 എന്നൊക്കെ പറഞ്ഞാൽ കലാലയത്തിൽ ഏറ്റവും അധികം രാഷ്ട്രീയം കൊടുമ്പിരിക്കൊണ്ട കാലം തന്നെയാണ്. അന്നൊരിക്കലും അധ്യാപകരുടെ മുഖത്ത് നോക്കി ഇത്തരത്തിൽ വിളിച്ചിട്ടില്ല. ആ തലമുറ, ആ കാലഘട്ടത്തിലുള്ള ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിലുള്ളവർ ഇപ്പോഴും വിളിക്കില്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ അധ്യാപകനെയും സ്വന്തം അച്ഛനും അമ്മയെയും പോലും കണ്ടാൽ തിരിച്ചറിയാത്തവരാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. നിങ്ങളിത് SFI ആണോ, KSU ആണോ, AVP ആണോ, അത് ആര് കാണിച്ചാലും ഞങ്ങൾ പറഞ്ഞിരിക്കുമെന്നുള്ളതാണ്. ഒന്നാമത് പഠിക്കുന്ന കാലയളവിൽ അതിൻ്റേതായ തരത്തിലുള്ള ഗൗരവ ചിന്താശേഷിയും പ്രവർത്തനവുമായിട്ട് വേണം മുമ്പോട്ട് പോകാൻ. അത് രാഷ്ട്രീയ കാര്യത്തിലായാലും സാഹിത്യത്തിലായാലും പഠനത്തിലായാലും ഇതിലൊന്നിലും തന്നെ നിങ്ങൾ ഇല്ല. നിങ്ങൾ വെറും ശുദ്ധ ആഭാസത്തരം മാത്രമാണ് കാണിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾ CPM എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നേതൃത്വം നിങ്ങളെ ഇങ്ങനെ ഇറക്കി തിരിച്ചതാകാം. നാട്ടിൽ അഴിഞ്ഞാടിക്കോ എന്തുമായിക്കൊള്ളൂ എന്ന്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ ഈ അധ്യാപകനെ, പ്രിൻസിപ്പളിനെ 6 മണിക്കൂർ പൂട്ടിയിട്ടു. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന കലാലയം നിങ്ങൾ തീയിടില്ല എന്ന് എന്തുറപ്പാണ്? കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടുമെന്ന് പറയുന്ന ഈ ശുംഭന്മാർ നാളെ നമ്മുടെ കേരളത്തിലെ കലാലയങ്ങൾ മുഴുവൻ തീയിടും. അത്തരത്തിലുള്ള ശുദ്ധ ആഭാസമാണ് ഇവരുടെ കൈവശമുള്ളതെന്നുള്ളതാണ്. ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ
പോപ്പുലർ ഫ്രണ്ടുകാരെക്കാളും വലിയ തീവ്രവാദികളാണ് നിങ്ങൾ. ജോസഫ് മാഷിൻ്റെ കൈയാണ് വെട്ടിയത്, നിങ്ങൾ തലവരെ വെട്ടുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും പറയുന്നത്? ഈ ഈ പത്തനംതിട്ടയിലും തൃശ്ശൂരിലും കട്ടപ്പനയിലും ഇനി നാളെ എവിടെയാണ് കേരളത്തിലെ കോളേജുകളിലെ അധ്യാപകർ ഇപ്പോൾ ഭയന്നാണ് നിൽക്കുന്നത്? പത്തനംതിട്ടയിൽ തന്നെ ഞങ്ങൾ വിളിച്ചപ്പോൾ പ്രിൻസിപ്പൾ ഭയക്കുകയാണ്, ഇവിടെ എല്ലാ പ്രശ്നവും പരിഹരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിറയ്ക്കുകയാണ്. ന്യൂസ് ചാനലിൽ നിന്നാണ് വിളിക്കുന്നത്, കാരണം എന്തെങ്കിലും അവരുടെ വായിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ ഞങ്ങൾ എടുത്ത് കൊടുക്കും, അത് പിന്നെയും നാളെ ചെല്ലും, തല വെട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തല വെട്ടിയിടിക്കും. പണ്ട് നമ്മൾ നക്സൽ പ്രസ്ഥാനമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, തല വെട്ടി ഗേറ്റിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചതും അത്തരത്തിലുള്ള. നിങ്ങളിപ്പോൾ അതായി തീർന്നിരിക്കുകയാണ്. നിങ്ങൾ അതല്ല, അതിനപ്പുറവുമാണ്. ഗുരുത്വം എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾക്കറിവില്ല. മാതാപിതാ ഗുരുദൈവം ഗുരുത്വം ഇത് പറഞ്ഞാൽ നിങ്ങൾ പറയും സംഘിയാണ് എന്ന് പറയും. ബഹുമാനിക്കുക എന്ന് പറയുന്നത് സ്വന്തം അച്ഛനെയും അമ്മയെയും ബഹുമാനിക്കുന്നത് സംഘിയായാലും SFI ആയാലും ഏത് ഇടത്തെ പാർട്ടി ആയാലും അത് ബഹുമാനിക്കേണ്ട രീതിയിൽ ബഹുമാനിക്കണം. അല്ലാതെ ഈ തരത്തിൽ മാതാപിതാ ഗുരുദൈവം ഗുരുത്വം എന്ന് പറഞ്ഞാൽ സംഘിയായിട്ട് അല്ല കാണേണ്ടത്. അത് മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട പ്രാഥമികമായിട്ടുള്ള ചില സംസ്കാരത്തിൽ വരുന്നതാണ്. ആ സംസ്കാരം SFIക്കാർക്ക് തൊട്ട് തെറിച്ചിട്ടില്ല എന്നുള്ളതിന് തെളിവാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിത് ഇവിടെ വച്ച് നിർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അന്ത്യം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തൻ്റെ അന്ത്യമായിരിക്കും. കലാലയത്തിനും നിങ്ങൾ തീ വയ്ക്കും, അവസാനം ഒന്ന് നിങ്ങളെ AKG സെൻ്ററിലും വരെ തീ വയ്ക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും.